നമസ്കാരം. ഉദയ്പൂരിലെ താലിബാൻ മോഡൽ കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണമുണ്ടോ എന്ന് സംശയം. കൊലപാതക കേസിലെ പ്രതികളായവർ മറ്റു ആക്രമണങ്ങൾ അടക്കം നടത്താൻ ഉദ്ദേശിച്ചിരുന്നതായി സൂചനകൾ. അതേസമയം കൊലപാതക കേസിലെ പ്രതികളെ NIA ഇന്ന് ചോദ്യം ചെയ്യും. ചാവീർ ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്ന ചില ഓൺലൈൻ ഗ്രൂപ്പുകളിൽ പ്രതികൾ അംഗങ്ങളായിരുന്നുവെന്ന് കണ്ടെത്തലുമുണ്ട്. പ്രതിയായ മുഹമ്മദ് ഗൂസയുടെ പാക് സന്ദർശനം സംശയകരമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുമുണ്ട്. കേസിൽ ആകെ 7 പേർ കസ്റ്റഡിയിലുണ്ട്. ഉദയ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗം കൊലപാതകത്തെ അപലപിക്കുകയും അക്രമങ്ങളിലേക്ക് തിരിയരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം സർക്കാരിന്റെ കഴിവുകേടാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്ന് BJP ശക്തമായി തന്നെ വിമർശിച്ചിരിക്കുന്നു. കൊലപാതകത്തെക്കുറിച്ച് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികൾക്ക് പാക് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതായി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് രാജസ്ഥാൻ പോലീസും NIA ശ്രമിക്കുന്നത്. അറസ്റ്റിലായ മുഹമ്മദ് റിയാസിന് പാക് സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഇതിനിടെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയാണ് ഇപ്പോഴും. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജയ്പൂരിൽ വ്യാപാരികൾ ബന്ദ് നടത്തും. സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ദില്ലി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ്. ജയ്പൂർ മാർക്കറ്റിൽ കടകൾ തുറക്കില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് വ്യാപാരികൾ സംഘടനയായ സംയുക്ത് വ്യാപാർ സംഘം അറിയിച്ചു. അതിനിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ചേർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് ജനജീവിതം സമാധാനപൂർണമാകണമെന്ന മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നിലപാടിനെ മുഴുവൻ പാർട്ടികളും പിന്തുണച്ചിരിക്കുകയാണ്. കൊലപാതകത്തെ അപലപിക്കുകയും അക്രമങ്ങളിലേക്ക് തിരിയരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഗ്രാമീണ മേഖലകൾ ഒറ്റപ്പെട്ട ചില സംഘർഷങ്ങൾ ഇന്നലെയും ഉണ്ടായിരുന്നു. കൊലപാതക കേസിൽ മുഖ്യപ്രതികളായ റിയാസ് അഖ്താരി, ഹൌസ് മുഹമ്മദ് എന്നിവർ ചൊവ്വാഴ്ച തന്നെ അറസ്റ്റിലായിരുന്നു. ഇതിൽ ഗൌസ് മുഹമ്മദ് പാക് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതായി ഇന്നലെ രാജസ്ഥാൻ DGP MN ലാത്തർ പറഞ്ഞു. പാകിസ്ഥാൻ ആസ്ഥാനമായ ദവൈത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ബന്ധമുണ്ടെന്നും 2014 ഇയാൾ കറാച്ചി സന്ദർശിച്ചിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ സംഘടനയ്ക്ക് മുംബൈയിലും ദില്ലിയിലും ഓഫീസ് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.